കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ റീജിയൻ്റെ പ്രസിഡന്റും കൂടെ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനും ശ്രേഷ്ഠനുമായ ദേവദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബാബു സക്രിയ, സെക്രട്ടറി ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ എബ്രഹാം, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, കൗൺസിൽ മെമ്പേഴ്സ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇവിടെ ആലപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, കൊയർ, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. പാസ്റ്റർ വർഗീസ് മത്തായിയോടും പാസ്റ്റർ ബാബു ജോൺ അവരോടും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേദപുസ്തകം വിവിധ ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട മിഷണറിമാരെ ദൈവം എഴുന്നേൽപ്പിച്ച ഈ മണ്ണിൽ അവരിൽ കൂടെ പ്രചരിപ്പിക്കപ്പെടുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്ത് സാധാരണക്കാരുടെ കയ്യിൽ ദൈവവചനം എത്തുവാനിടയായി ആ സത്യസുവിശേഷത്തിന് ഇവിടെ വന്ന് സാക്ഷ്യം വഹിപ്പാൻ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിത്തന്ന ഈ റീജിയൻ പ്രസിഡന്റിനോടും കൗൺസിൽ അംഗങ്ങളോടും എക്സിക്യൂട്ടീവ്സിനോടും പ്രത്യേകാൽ ഞാൻ വിനീതമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം ഏറെയേറെ ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ വർഗീസ് മത്തായി പല പ്രത്യേകാല കുവൈറ്റിൽ ഒരുമിച്ച് ആരാധിച്ച പല സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങളെ ഇവിടെ കാണുവാനിടയായി. ഒരിക്കൽ കൂടെ ഈ രാജ്യത്ത് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനും ശുശ്രൂഷിപ്പാനും ദൈവം തന്നെ അവസരത്തിനായിട്ട് സ്തോത്രം. അവരുടെ ആരുടെയും പേരുകൾ എടുത്ത് പറയുവാനായിട്ട് സമയമെടുക്കുന്നില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഒരാലോചന നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 15:32. യെസ്, എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ആവർത്തിച്ച് ചെയ്തതായ അത്ഭുതങ്ങളിൽ മറ്റൊരത്ഭുതമാണ് അപ്പമെടുത്തുകൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ചത്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇവിടെ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നത് 7 അപ്പവും കുറെ ചെറുമീനും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ നത്തോലിയോ കൊഴുവായോ വല്ലതും ആയിരിക്കാം. കുറച്ച് ചെറുമീനും. ഇവിടെ തിന്ന് തൃപ്തരായ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? 4000 പുരുഷന്മാര്, സ്ത്രീകളും കുട്ടികളും വേറെ. എന്നാൽ മറ്റൊരിക്കൽ കർത്താവ് അപ്പമെടുത്ത് അത്ഭുതം ചെയ്യുന്ന നേരത്ത് 5 അപ്പവും 2 മീനുമായിരുന്നു. അവിടെ തിന്ന് തൃപ്തരായ പുരുഷന്മാരുടെ എണ്ണം 5000, സ്ത്രീകളും കുട്ടികളും വേറെ. അപ്പോൾ ഇത് രണ്ടും 2 സംഭവങ്ങളാണ്.
പല അത്ഭുതങ്ങളും കർത്താവ് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തുനിന്ന് നമുക്കൊരു ദൂത് ലഭിക്കുന്ന ഞാൻ ചോദിച്ചാൽ, ഇന്നലെയുടെ കർത്താവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്, അവൻ ഇന്നും കർത്താവാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, ഇന്നലെ അത്ഭുതം ചെയ്തവൻ ഇന്നും അത്ഭുതം ചെയ്യാൻ മതിയായവനാ, ഇന്നലെ സൗഖ്യം തന്നവൻ ഇന്നും സൗഖ്യം തരാൻ മതിയായവനാ, ഇന്നലെ അപ്പം അനുഗ്രഹിച്ച് നൽകിയവൻ ഇന്നും അപ്പം അനുഗ്രഹിച്ച് തരാൻ മതിയായവനാണ്. വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ വളരെ ലളിതമായ ചില ചിന്തകൾ ഈ തിരുവചന ഭാഗത്ത് നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ആഴമേറിയ തിയോളജിയൊന്നും ഈ സമാപന യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായ ചില ചിന്തകൾ, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നത് മാഞ്ഞു പോകരുത് എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. വായിച്ച വാക്യത്തിൽ നിന്ന് 5 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അക്കമിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതണം. ഒന്നും കൂടി അതിന്റെ ആദ്യത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ യേശു, യെസ്, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ചിന്ത, ഈ പുരുഷാരം 3 നാളായി എന്നോട് കൂടെ, നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ ഇത് 3-ാമത്തെ ദിവസം, ഇവിടെ വലിയ ശാപ്പാടൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ആരെയും പട്ടിണിക്ക് വിടത്തില്ല. 3 നാളായിട്ട് എന്നോടുകൂടെ പാർക്കുന്നു. കർത്താവ് ഈ ഭാഗത്ത് ഒരു അത്ഭുതം ചെയ്യുന്നു, ഒരു അടയാളം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, നന്മ കൊടുക്കുന്നു, ഇതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ പഠിക്കേണ്ട വിഷയം, ആർക്കു വേണ്ടിയാ അവൻ നന്മ ഒരുക്കുന്നത്? ഭാഗം നോക്കിയിട്ടൊന്നും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ കൂടെ പാർക്കുന്നവർക്കാ. അപ്പൊ അനുഗ്രഹം ആർക്കാ? യേശുവിന്റെ കൂടെ പാർക്കുന്നവർക്കാ. നന്മ ആർക്കാ? യേശുവിന്റെ കൂടെ പാർക്കുന്നവർക്കാ. നാം കേട്ടതുപോലെ എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നത് ആരാ? യേശുവിന്റെ കൂടെ പാർക്കുന്നവർക്കാ. അപ്പോൾ കർത്താവ് ഈ തലമുറയിൽ നമ്മെ വിവിധ ജാതികളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്ന് അറിയാമോ? മരണം വരെ, അല്ലെങ്കിൽ കാഹളം മുഴങ്ങുന്നത് വരെ യേശുവിന്റെ കൂടെ പാർക്കണം. പ്രൈസ് ഗോഡ്. ഒടുവിലത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അവൻ അപ്പം എടുത്ത് ഇങ്ങനെ പുരുഷാരത്തെ മീനുമായിട്ടൊക്കെ പോഷിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുകയും, ഒരു ദിവസത്തെ യോഗം കഴിഞ്ഞപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും, വീട്ടിലെ മൃഗങ്ങള്, മറ്റ് സമ്പത്തുകള്, കൃഷികള്, അതുകൊണ്ട് ചിലര് പറഞ്ഞു കാണും, തോമാച്ചാ ഞാനിനി അങ്ങ് പോകുവാ, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അവന് ഈ നന്മകൾ വല്ലതും കിട്ടിയോ? കിട്ടിയില്ല. ചിലര് 2 ദിവസം കൂടെ പിടിച്ചിരുന്നു. 2-ാമത്തെ ദിവസം സന്ധ്യയായപ്പോൾ ചില സഹോദരിമാര് പറഞ്ഞു കാണും, എനിക്കിനി പോയേ ഒക്കത്തുള്ളൂ, കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നാളെ ഡ്യൂട്ടിയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്, പോയേ ഒക്കൂ. അങ്ങനെ പോയവരും കാണും. പക്ഷെ അവർക്കും കർത്താവ് ഒരുക്കി വിരുന്ന് കിട്ടിയില്ല. 3-ാം ദിവസം രാവിലെ ഇനി ഇരിക്കുന്നാൽ ഒക്കത്തില്ല, പോയേ ഒക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് യോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയവർ കാണും, അവർക്കും കർത്താവ് ഒരുക്കി വിരുന്ന് കിട്ടിയില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. വചനത്തിന്റെ ദൂതാഴങ്ങൾ ഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ട ഒടുവിലത്തെ നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നവന് മാത്രമേ അവന്റെ വിരുന്ന് അനുഭവിപ്പാനൊക്കത്തുള്ളൂ, അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒടുവിൽ വരെ പിടിച്ചു നിന്നവരാണ് അവൻ ഒരുക്കിയ നന്മയിൽ പ്രവേശിച്ചത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ മെസ്സേജ്, ഒടുവിൽ വരെ യേശുവിന്റെ കൂടെ ഇരിക്കുക. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. 2 ആളുകൾ തമ്മിൽ സുഹൃത്തുക്കളാകുന്നു. ഇവരുടെ സുഹൃത്ബന്ധം പഴകും തോറും
അവരുടെ ഹൃദയങ്ങൾ അടുക്കുമോ അകലുമോ? ഒട്ടും സംശയിക്കണ്ട, അകലും. ഞാൻ വിചാരിച്ചതുപോലെയല്ല പുള്ളി, ഞാൻ ചിന്തിച്ചതുപോലെയല്ല. ഇനി എന്തിനേറെ രണ്ട് സുഹൃത്തുക്കളുടെ കാര്യം പറയുന്നു? ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതം നയിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ച ആ നാളുകളിലെ ഹൃദയബന്ധം ഇന്നുണ്ടോ? ഇന്നുണ്ടോ? ഉണ്ടെന്നൊക്കെ ചില ദീദാസന്മാർ പറയുന്നുണ്ട്, റൈറ്റ്. പക്ഷേ മിക്കവരിലും ഇല്ലെന്നുള്ളതാണ് സത്യം. ഒരിക്കൽ പണ്ഡിതനായ ഒരു മനുഷ്യൻ ചോദിച്ചു, പുനരുദ്ധാനത്തിൽ വിവാഹമുണ്ടെന്ന് ഇരിക്കട്ടെ. പുനരുദ്ധാനത്തിൽ വിവാഹമില്ല കേട്ടോ, അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെയാണ്. പക്ഷെ സങ്കല്പിക്ക ഉണ്ടെന്നിരിക്കട്ടെ, പുനരുദ്ധാനം ചെയ്തു വരുന്നു, ഭാര്യയും ഭർത്താവും വന്നു. കർത്താവ് പറയുകയാണെന്നിരിക്കട്ടെ, അവരവരുടെ ഭാര്യയെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ സ്വീകരിച്ചോളാം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാര്യയെ എത്ര പേര് സ്വീകരിക്കും? അവണ്ണം തന്നെ ഇപ്പോഴത്തെ അച്ചായന്മാരെ എത്ര വലിയ അച്ചായൻ തന്നെ മതിയെന്ന് എത്ര പേര് പറയും? എന്റെ പൊന്നച്ചായി കുരിശൊന്ന് ഒഴിഞ്ഞിരിക്കാൻ നോക്കുവാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ബന്ധം പഴകും തോറും ഹൃദയങ്ങൾ അകലുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം, വ്യക്തിത്വങ്ങളെ രുചിച്ചറിയുമ്പോൾ ഹൃദയങ്ങൾ അകലുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരേ ഒരുവനോട് മാത്രം അടുക്കും തോറും ഇനിയും എനിക്കവനെ രുചിച്ചറിയണം, ഇനിയും എനിക്കവനെ അനുഭവിച്ചറിയണം, ഇനിയും എനിക്കവനോട് ചാർന്നിരിക്കണമെന്ന്. അത് മറ്റാരുമല്ല, ഇന്ന് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന മാറത്ത് പങ്കച്ച കെട്ടി ഏഴ് നക്ഷത്രങ്ങളെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് സഭയാം നിലവിളക്കുകളുടെ നടുവിൽ ഉല്ലാവുന്ന നമ്മുടെ കർത്താവിനോട് അടുക്കും തോറും പിന്നെയും അടുത്തു ചെല്ലാനുള്ള ഒരു താല്പര്യം, അവനെ അനുഭവിക്കും തോറും എനിക്ക് ഇനിയും അവനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം, അവന്റെ കൂടെ ഇരുന്നാൽ മടുപ്പുണ്ടാകത്തില്ല. ആമേൻ. ക്രിസ്തീയ ജീവിതത്തില് ആണ്ടുകളായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ട്, പെന്തിക്കോസ്ത് അനുഭവത്തിലായവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, വല്ല മടുപ്പും വന്നിട്ടുണ്ടോ? എബ്രായ ലേഖനത്തിൽ നമ്മളൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ പറയും എനിക്കൊരു മടുപ്പും ഇല്ലെന്ന്. അതൊന്നും അത്ര 100% ശരിയായിരിക്കണമെന്നില്ല. ബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, അപ്പോൾ ക്ഷീണവും മടുപ്പും ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ, എനിക്കിനിയും എൻ്റെ കർത്താവിനെ അനുഭവിക്കണം. പൗലോസ് പറയുന്നത്, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്കും പങ്കാളിയാകണം. സഭ തൻ്റെ സഭയാകുന്ന ശരീരം ഏൽക്കുന്ന കഷ്ടാനുഭവങ്ങളിൽ കുറവുള്ളത് പോലും പൗലോസ് പറയുക, എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഒരുക്കമുള്ളവനാണെന്ന് ദൈവമക്കളെ ഇന്ന് പകലിൽ നമുക്ക് സന്തോഷത്തോടെ പറയാം. എന്റെ മടുപ്പ് മാറുന്നത് എവിടാ? എന്റെ ക്ഷീണം മാറുന്നത് എവിടെയാ? എന്റെ നിരാശ മാറുന്നത് എവിടെയാ? എന്റെ സങ്കടം മാറുന്നത് എവിടെയാ? എന്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടുന്നത് എവിടെയാ? എനിക്ക് എപ്പോഴാ ഒരു ആശ്വാസം ലഭിക്കുന്നത്? എന്റെ കർത്താവിന്റെ മാർവിൽ ചാരുന്ന നേരത്താണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കൂടെ ഇരിക്കേണ്ടതിന് എല്ലാവർക്കും പറ്റത്തില്ല. ആർക്കാ പറ്റുന്നത് ഞാൻ പറയാം, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ ഒരു തിരുവചന ഭാഗമുണ്ട്, ഞങ്ങൾ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാറുള്ളൊരു ഭാഗമാണ്. അവൻ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകേണ്ടതിനും പന്തിരിവരെ നിയമിച്ചു. എന്തിനാ പന്തിരിവരെ നിയമിച്ചത്? ഭൂതങ്ങളെ പുറത്താക്കാനല്ലേ? എല്ലാ ഉപദേശിമാരുടെയും താല്പര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെയൊക്കെ താല്പര്യം പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒട്ടൻ രോഗിക്ക് സൗഖ്യമുണ്ടാകണം, അത്ഭുതം നടക്കണം, അടയാളം നടക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടണം, ഇതിനൊക്കെ എല്ലാവർക്കും താല്പര്യം. പക്ഷെ കൂടെ ഇരിക്കാൻ ആർക്കും നേരെയില്ല. പ്രസംഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം,
അത്ഭുതവും അടയാളവും മൂന്നാമത്തേതാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒന്നാമത് നീ യേശുവിന്റെ കൂടെ ഇരിക്കണം. സ്തോത്രം. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കേണ്ടതിനും ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകേണ്ടതിനും അവൻ 12 വരെ നിയമിച്ചു. കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവരെയാണ് അവൻ ഉപയോഗിക്കുന്നത്. ആമേൻ. യേശുവിന്റെ കൂടെ ഇരിക്കണം. എവിടെ ഇരിക്കണ്ടെന്നറിയാമോ? പ്രാർത്ഥനാ മുറിയിൽ. പ്രാർത്ഥനാ മുറിയിൽ. ലോകത്തിൽ ആരും അറിയുന്നില്ലായിരിക്കും അത്. ഓലോല കണ്ണീരൊഴുക്കിയത് ആരും കണ്ടില്ലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കണ്ണീരിന്റെ മുൻപിൽ എൻ്റെ യേശു പ്രതികരിക്കും. യേശു പ്രതികരിക്കും. നിങ്ങൾക്കറിയാവോ, ഹന്ന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, ഒച്ചയുണ്ടാക്കിയില്ല, ഉറക്ക പ്രാർത്ഥിച്ചില്ല, മൈക്കിൽ കൂടെ പ്രാർത്ഥിച്ചില്ല. അതിന്റെ കാരണം ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു. മന്നെ ഉറക്ക പ്രാർത്ഥിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, അവൾക്ക് ഉറക്ക പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള മാനസിക കരുത്തില്ലായിരുന്നു. അത്രയേറെ മനസ്സ് തകർന്ന ഹന്ന ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ഓലോല കണ്ണീരൊഴുക്കി അവളുടെ ചുണ്ടുകൾ അനങ്ങിയതേ ഉള്ളൂ. അഭിഷേകം നഷ്ടപ്പെട്ട മഹാപുരോഹിതൻ വന്ന് പറകെ അവളുടെ തലയെ കൈവച്ചിട്ട് നിന്റെ വീഞ്ഞിറങ്ങട്ടെ. മഹാപുരോഹിതൻ വിചാരിച്ചു അവൾ കുടിച്ചു വന്നിരിക്കുകയാണെന്ന്. ഉടനെ അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല. ഞാൻ വീഞ്ഞും മദ്യവും കുടിച്ചിട്ടില്ല, കുടിക്കുകയുമില്ല. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാ. എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഞാൻ ായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണമോ, അവൾ ഹൃദയം ദൈവസനിൽ പകർന്നതിന് വാക്കുകളില്ലായിരുന്നു, ഭാഷയില്ലായിരുന്നു, ശബ്ദമില്ലായിരുന്നു. എന്നാൽ അവളുടെ അധരത്തിന്റെ ചലനങ്ങളെ റീഡ് ചെയ്ത ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ, കർത്താവിന്റെ കൂടെ ദിവസങ്ങളിലായിരിക്കുന്ന ദൈവവൈദലേ, നിനക്കുറക്ക പറയാൻ കഴിയത്തില്ലെങ്കിലും മറ്റൊരാളോട് പറയാൻ കഴിയാത്ത ഭാരമാണ് നിന്റെ ഹൃദയത്തെ മതിക്കുന്നതെങ്കിലും ഞാൻ നിന്നോട് പറയാം, നിങ്ങളുടെ ഹൃദയ ത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന, അതരത്തിന്റെ ജനനങ്ങളെ വായിച്ചറിയുന്ന കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ വിശ്വസ്തനാണ്. ആമേൻ. എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, അവൻ പ്രതികരിക്കുന്ന ദൈവമാണെന്നുള്ളതാ. ഇത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, നാവുണ്ട് സംസാരിക്കുന്നില്ല, കൈയുണ്ട് സ്പർശിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു ദൈവത്തെയാണോ നാം സേവിക്കുന്നത്? ഇങ്ങനെയുള്ളൊരു ദൈവത്തെയാണോ നാം സേവിക്കുന്നത്? അല്ല. പ്രതികരിക്കുന്ന ദൈവത്തെയാ സേവിക്കുന്നത്, നടക്കുന്ന ദൈവത്തെയാ സേവിക്കുന്നത്, സംസാരിക്കുന്ന ദൈവത്തെയാ സേവിക്കുന്നത്, സ്പർശിക്കുന്ന ദൈവത്തെയാ സേവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ കൈ നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ വചനം നിങ്ങൾക്ക് വേണ്ടി അയക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നിങ്ങളോട് സംസാരിക്കും. വിശ്വാസമുള്ള ദൈവമക്കൾ ചേർന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. നീ പ്രതികരിക്കുന്ന ദൈവമാണ്. ഒന്നും കൂടെ പറഞ്ഞാല് സഹോദരങ്ങളെ, ലോകത്തിൽ ഒരു മനുഷ്യനോടോ നിങ്ങളുടെ പാസ്റ്ററോടോ പോലും പറയാൻ കഴിയാത്ത ഹൃദയവ്യഥ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിക്കേറി മുഴങ്കാലും മടക്കി കണ്ണുകളടച്ച് ഹൃദയക്കണ്ണുകൾ തുറന്ന് ഉന്നതങ്ങളിലേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കുമ്പോൾ, മകനെ എന്ന് തിരിച്ച് വിളിക്കുന്ന ഒരു ദൈവത്തെയായി ഈ പകലിൽ നീ ആരാധിക്കുന്നെന്ന് തിരിച്ചറിയണം. ലോകത്തിലൊരു മനുഷ്യനോടും പറയാൻ കഴിയാത്ത, സ്വന്തം ഭർത്താവിനോടും മക്കളോട് പോലും പറയാൻ കഴിയാത്ത ഹൃദയവ്യഥയുമായി പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഓലോല കണ്ണീരൊഴുക്കി നെടുവീർപ്പിട്ടുകൊണ്ട് സ്വർഗസ്ഥനായി എന്റെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ, മകളെ എന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെ, പ്രതികരിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ ഈ തലമുറയിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നത് കൊണ്ട് ഒന്നും കൂടെ കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാവോ? എന്റെ കർത്താവ് പ്രതികരിക്കുന്ന ദൈവമാണ്. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ വളരെ ആഴമേറിയ ഒരു വചനമുണ്ട്. അതിങ്ങനെ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു കേട്ടിരിക്കുന്നു. അത്രയും പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ആ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അടുത്തത് കേൾക്കണമോ, കഷ്ടത കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്ത ദൈവം
അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, എന്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എന്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വരുന്നിരിക്കുന്നു. എന്റെ കഷ്ടത കാണുന്ന കണ്ടിട്ട്, എന്റെ നിലവിളി കേട്ടിട്ട് മാറിപ്പോകുന്ന, കടന്നു പോകുന്ന അനേക മനുഷ്യരെ പോലെയുള്ള ഒരുവനെ അല്ല ഞാൻ അപ്പച്ച എന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള ഒരുവന്റെ മുൻപിലല്ല ഞാൻ വന്ന് മുഴങ്കാലും മടക്കിയിരിക്കുന്നത്. പിന്നെയോ എന്റെ കഷ്ടത കണ്ട്, എന്റെ നിലവിളി കേട്ട് എന്നെ വിടുവിപ്പാൻ, എന്നെ ഉദ്ധരിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ആകാശ ായിച്ചിറങ്ങി വരുന്ന അത്യുന്നതനായ ദൈവം ഇന്ന് പകലിൽ ഈ ഹോളില് നമ്മുടെ സമീപത്തുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കളെ, അവൻ പ്രതികരിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയണം. ആമേൻ. യേശുവിന്റെ കൂടെ ഇരിക്കുക. ഇനി രണ്ടാമത്തെ മെസ്സേജിലേക്ക് വരുന്നു, ആശയത്തിലേക്ക് വരുന്നു. ഇവരെത്ര നാളായിട്ട് യേശുവിന്റെ കൂടെ ഇരിക്കുകയാണ്? പുസ്തകം നോക്കി പറഞ്ഞു, കറക്റ്റാ പറഞ്ഞത്, 3 നാളായിട്ട് ഇവരെന്റെ കൂടെ ഇരിക്കുന്നു. ഈ 3 നാളുകളായിട്ടും തിന്നുകയോ കുടിക്കുകയോ ചെയ്തതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. ഒരു വളരെ വിശപ്പ് അനുഭവിക്കുന്നുണ്ടാവാം. മാത്രമല്ല, ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, അവിടെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, KFC ഇല്ല, മക്ഡൊണാൾഡ് ഇല്ല, ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു. മനസ്സിലായോ? ഈ കാട്ടിൽ എവിടുന്ന അപ്പോ എന്നാ ചോദിച്ചത്. അവിടെ ഈ പറയുന്നതൊന്നും അവിടെ ഇല്ല. പക്ഷേ അവർ യേശുവിനെ വിട്ടേച്ച് പോയില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നീ പ്രതീക്ഷിക്കുന്ന പലതും നിനക്ക് ലഭിക്കാതെ വരുമ്പോൾ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ, ജീവിതത്തിൽ അനേക പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ, നീ യേശുവിനെ വിട്ടു പോകരുത്. ഒരു 3-ാം നാളുണ്ടെന്ന് തിരിച്ചറിയണം. 3-ാം നാളിന്റെ ഒടുവിൽ ഒരു സമയമുണ്ടെന്ന് തിരിച്ചറിയണം. ഒരു വിരുന്നവൻ ഒരുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നീ യേശുവിനെ വിട്ടു പോകരുത്. പ്രൈസ് ദ ലോർഡ്. അവർ യേശുവിനെ വിട്ടു പോയില്ല. അനേകർ സഭകൾ ചാടി ചാടി നടക്കും, ചില ആഴ്ചകൾ ഈ സഭയില്, അടുത്ത ചില ആഴ്ചകൾ വേറൊരിടത്ത്, പിന്നെ ചില വർഷങ്ങൾ മറ്റൊരിടത്ത്. എന്തിനാ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത്? നീ യേശുവിനെ വിട്ടു പോകരുത്. കേട്ടോ, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, കഷ്ടത ഉണ്ടാകാം, പീഡനങ്ങൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, രക്തസാക്ഷിത്വം ഉണ്ടായെന്ന് വരാം, അനേകർ ഉപദ്രവിക്കപ്പെട്ടെന്ന് വരാം, അനേകർ രക്തസാക്ഷികളായി മരിച്ച വാർത്ത ഒരുപക്ഷെ നിങ്ങൾ ഭാരതത്തിൽ നിന്ന് കേട്ടെന്ന് വരാം. പക്ഷേ യേശുവിനെ ആരും വിട്ടു പോകരുത്. അവനെ മുറുകെ പിടിക്കുക, അവനോട് പറ്റി ചേർന്നിരിക്കുക. ഒരു 3-ാം നാളുണ്ട്, അവൻ വിരുന്നൊരുക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തില് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഒരു വിശ്വാസിയുടെ 3 സങ്കേതങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അനർത്ഥങ്ങൾ വരുമ്പോൾ അവൻ എന്നെ എന്ത് ചെയ്യും, എവിടെ ഒളിപ്പിക്കും? 1, അവന്റെ തിരുനിവാസം ഒരു ദൈവവീതലിന്റെ ആശ്രയമാണ്. പിന്നെ എന്താ പറയുന്നത്? അല്ലല്ല, അതിന് മുമ്പ് എന്നെ മറയ്ക്കും, കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. മതി മതി മതി, നമുക്ക് സമയമില്ലല്ലോ. എന്നും നീ മറഞ്ഞിരിക്കേണ്ടി വരത്തില്ല. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? എന്നും നീ ഒളിച്ചിരിക്കേണ്ടി വരത്തില്ല തിരുനിവാസത്തിൽ. ഒരു ദിവസം അവൻ നിന്നെ പാറമേൽ ഉയർത്തും. ആമേൻ. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ അവൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ഉയർത്തും. നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ അവൻ നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരുമെന്നുള്ള ദൈവത്തിന്റെ വചനം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തലമുറയിലും നിവർത്തിക്കപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കും. ഒടുവിൽ അവൻ പാറമേലെന്നെ ഉയർത്തും. അങ്ങനെയെങ്കിൽ വേറെ ഒരു ദൂതും കൂടി അവിടെ ഉണ്ട്. എന്തേലും ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇന്നൊന്ന് തുറന്ന് സമ്മതിക്കണം, അത് പാറമേലുള്ള ഉയർച്ചയാണെന്ന്. ആമേൻ. ആരാണ് ഈ പാറ? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു.
അവരെല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല ഉയർച്ചയും സകല നന്മകളും എവിടെ നിന്നാ ലഭിക്കുന്നെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവാകുന്ന പാറമേൽ അവൻ നമ്മെ ഉയർത്തും. ആമേൻ. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പോലും കോട്ടയം പട്ടണം വിട്ട് എങ്ങും പോയിട്ടില്ല. ഒരു എസ്കേർഷന് പിള്ളേരെല്ലാം എസ്കേർഷന് പോകുമ്പോൾ ഒന്ന് പോയാൽ കൊള്ളാം ഒന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളൊന്നും മാതാപിതാക്കൾക്ക് അനുകൂലമല്ലായിരുന്നതുകൊണ്ട് അങ്ങനെയും പോയിട്ടില്ല. എന്നാൽ അനേക ഭൂഖണ്ഡങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ഞാൻ കടന്നുപോയത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. അവൻ നിന്നെ പാറമേൽ ഉയർത്തുവെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു നാളിൽ അവൻ നിന്നെ ഉയർത്തും. അവൻ നിന്നെ ഉയർത്തും. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ തല താഴണമെന്ന് ആഗ്രഹിച്ചവരുടെ നടുവിൽ, നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ, നിന്നെ വേദനിപ്പിച്ചവരുടെ നടുവിൽ ഒരു ദിവസം അവൻ നിന്നെ കൈക്ക് പിടിച്ച പാറമേൽ നിന്നെ ഉയർത്തും. വിശ്വാസമുള്ള ദൈവമക്കള് നല്ലതായിട്ടൊന്ന് കൈരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. മനുഷ്യനല്ല മഹത്വം, കർത്താവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ഒടുവിൽ അവൻ എന്നെ പാറമേൽ ഉയർത്തും. ആ പാറ ക്രിസ്തു തന്നെ. ആമേൻ. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർ യേശുവിനെ വിട്ടേച്ച് പോയില്ല. അപ്പൊ രണ്ട് ചിന്തകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്പർ വൺ, യേശുവിനോട് കൂടെ ഇരിക്കുക. ഹൃദയത്തിൽ എഴുതിയോ അത്. നമ്പർ ടു, പ്രതികൂലം എത്ര ശക്തമാണെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ വിട്ടേച്ച് പോകത്തില്ല. മൂന്നാമത്തെ മെസ്സേജ്, ആ ഭാഗം താഴോട്ട് നിങ്ങൾ പിന്നീട് വായിച്ചോണം. കർത്താവ് പറയുക, എനിക്ക് ഈ ജനത്തെ കണ്ടിട്ട് മനസ്സലിവ് തോന്നുന്നു, മനസ്സലിവ് തോന്നുന്നു. പലരും നമ്മളെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നിപ്പോകും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ആർദ്രതയുള്ള കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നത് കാണുമ്പോൾ എത്ര ആശ്വാസമാ. ദൈവമക്കളെ, എനിക്കിവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു. ഇന്നിരു പകലിൽ നിങ്ങൾ തിരിച്ചറിയണം, നമ്മെ കണ്ട് നമ്മെ നോക്കി മനസ്സലിയുന്ന, ആർദ്രത കാണിക്കുന്ന, ദയ കാണിക്കുന്ന, ക്ഷമയുള്ള, ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവന്റെ പരിശുദ്ധതയോട് അടുത്ത് ചെല്ലുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട്, നമ്മുടെ യോഗ്യതയുടെ കൂടുതൽ കൊണ്ടല്ല ഇന്ന് നാം തിരുമേശയിൽ പങ്കെടുത്തത്. പിന്നെയോ, അവൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാണ്. മനസ്സലിവുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, കരുണയുള്ള ദൈവം, ക്ഷമിക്കുന്ന ദൈവം, ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം, അവനെയാണ് ഞാൻ അപ്പച്ച എന്ന് വിളിക്കുന്നത്. ആമീൻ. ഇപ്പോൾ മനസ്സലിയുന്ന ദൈവം, ഇനി അതിനെക്കുറിച്ച് വേറെ പറയാൻ നേരമില്ല. അടുത്ത നാലാമത്തെ ആ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ചിന്ത, കർത്താവ് പറയുക, ഇങ്ങനെ ഇവരെ വിട്ടാൽ എന്തോ സംഭവിക്കുമെന്നാ പറഞ്ഞത്. ഇവിടെ തളർന്നു വീഴുമെന്നല്ല യേശു പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ തളർന്നു വീഴുമെന്നല്ല പറഞ്ഞത്, വഴിയിൽ അവർ തളർന്നു വീഴും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശുവിൻ്റെ കൂടെ മൂന്ന് ദിവസം പ്രസംഗമൊക്കെ കേട്ടേച്ച് യോഗം കഴിഞ്ഞ് തിരിച്ചു പോയ 10 പേര് വഴിയിൽ തളർന്നു വീഴണമെന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തിനത് മഹത്വമാണോ? ഏലി അവരിക്കൽ ദൈവത്തോട് പറഞ്ഞില്ലേ, മതി യഹോവേ, മതി, പ്രവചനം മതി, ശുശ്രൂഷ മതി, നീ ഒറ്റ കാര്യം ചെയ്ത് എന്നെ സഹായിക്കണം, എൻ്റെ പ്രാണനെ അങ്ങെടുക്കണം. മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ ചുവട്ടില് ഏലിയാവ് മരിച്ച ഒരു ഉണക്കക്കുള്ളി പോലെ കിടക്കുന്നത് എന്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാണോ? ഏലിയാവേ, നിന്നെക്കുറിച്ചുള്ള പ്ലാൻ ഇതല്ല. നീ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏതൊരു തീയായി ഇറക്കിയത് ആ അഗ്നി തന്നെ വന്ന് നിന്നെ എടുത്തോണ്ട് പോകാൻ പോകുക.
പ്രൈസ് ദ ലോർഡ്. ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിൽ ഈ ഹോളിലിരുന്ന് നീ ഏത് തീയിൽ ആരാധിച്ചത്, ഏത് ആത്മാവിൽ ആരാധിച്ചത്, അതേ ആത്മാവ് തന്നെ നിന്നെ ഇവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തി, ഇവിടെ നിന്ന് നിനക്ക് വ്യത്യാസം വരുത്തി. രൂപാന്തരം തന്ന്, തേജസ്സുള്ള ശരീരം തന്ന്, മഹത്വമുള്ള ശരീരം തന്ന്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുവാൻ പോകുകയാണ്. ആകിയാൽ ആത്മാവിൽ ആരാധിക്കും. ദൈവമക്കളോട് ഞാൻ പറയാം, നിർത്തിക്കളയരുത് ആരാധന, ആത്മാവിനെ കെടുത്തി കളയരുത്. നീ ഏത് ആത്മാവിൽ ആരാധിക്കുന്നത്, അതേ പരിശുദ്ധാത്മാവാണ് നിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നത്. ആമേൻ. അപ്പോൾ ഒരു വിശ്വാസി വഴിയിൽ തളർന്നു വീഴുക എന്നുള്ളത് എന്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമല്ല. എത്ര പേർക്ക് ആശയം ഗ്രഹിപ്പാൻ കഴിഞ്ഞു? ഞാൻ പറയാം, ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല യേശു പറയുന്നത്, പിന്നെയോ ഭാവിയെ കുറിച്ച്. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞാൻ വിദേശ രാജ്യത്ത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഞാൻ കുവൈറ്റിലെ പി സി കെ ചർച്ചിൽ ഒരു ടൈം അവരുടെ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ പേരൻസ് ഒക്കെ മക്കളെ ചൊല്ലി എന്തോ ഒരു വിചാരങ്ങളാണെന്നറിയാമോ, ഭയങ്കര വിചാരം, ഭയങ്കര ഭാരം. ദൂരദേശത്ത് വിട്ടാൽ എന്തൊരു ഭാരം, അവരെങ്ങനെ ഇരിക്കുന്നു, എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? ഞാൻ എന്നെ കുറിച്ചും എൻ്റെ കുടുംബത്തെ കുറിച്ചും കർത്താവിൻ്റെ ദാസന്മാരെ, നമ്മൾ നമ്മുടെ സഭയെക്കുറിച്ചും വിചാരപ്പെടുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായിട്ടാണ് യേശു കർത്താവ് നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നത്. അവൻ ഇന്നിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത്, നാളെയെ കുറിച്ചോൻ പറയോ. ജീവിതയാത്രയുടെ ഈ വഴിയിൽ, ഈ ജീവിതയാത്രയിൽ അവര് തളർന്നു പോകാൻ പാടില്ല. അവനെ തൃപ്തിപ്പെടുത്തണം, അവനെ ബലപ്പെടുത്തണം, അവനെ ശാക്തീകരിക്കണം. അപ്പോൾ ഒരിക്കലും എന്റെ ജീവിതയാത്രയിൽ ഞാൻ തളർന്നു വീഴാൻ, ഈ മരുഭൂമിയിൽ പട്ടുപോകാൻ ദൈവം അനുവദിക്കുകയല്ല. ഞാൻ ആത്മാവിൽ ദൂതു പറയാം, നിന്റെ തലമുറ ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്ന നിലയിൽ വരുന്നില്ലായിരിക്കാം, എന്നാൽ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോളേ, നിന്റെ തലമുറ പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ തലമുറ വീണ് പോകാൻ ദൈവം അനുവദിക്കയില്ല. അവരൊരു നിരീശ്വരനാകാൻ ദൈവം അനുവദിക്കുകയില്ല, അവൻ പിന്മാറ്റക്കാരനാകാൻ ദൈവം അനുവദിക്കയില്ല, ശത്രുവിന്റെ പിടിയിൽ അകപ്പെടുവാൻ ദൈവം അനുവദിക്കയില്ല, അവനൊരു തെറ്റായ പാതയിൽ സഞ്ചരിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല. അവർ വഴിയിൽ തളർന്നു പോയേക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് നാലാമത് ലഭിക്കുന്ന മെസ്സേജ്, നമ്മുടെ ഭാവിയെക്കുറിച്ചും അവൻ കരുതുന്ന ദൈവമാണ്. നാല് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പറയാമോ? ഒന്ന്, യേശുവിൻ്റെ കൂടെ ഇരിക്കുക. രണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടായാലും യേശുവിനെ വിട്ടുപോകാതിരിക്കുക. മൂന്ന്, എൻ്റെ യേശു മനസ്സലിവുള്ള ദൈവമാണ്. നാല്, എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ യേശു ചിന്തിക്കുന്നവനാണ്. ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തെ ആശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്, ഞങ്ങളിവിടുന്ന് ഈ കാട്ടിൽ അപ്പം കൊണ്ടുവരുന്നത്. ഉടനെ ഒരാൾ വന്ന് പറഞ്ഞു, ഇവിടെ എത്രയപ്പമുണ്ട്? ഏഴപ്പവും കുറച്ച് ചെറുമീനുമുണ്ട്. യേശു പറഞ്ഞു, അതിങ്ങ് കൊണ്ടുപോവാ. ഒരു വലിയ മർമ്മം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. അപ്പവും മീനും കർത്താവിന്റെ കയ്യിൽ കൊടുത്ത ഉടനെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പുരുഷാരത്തെ പന്തിയായിട്ട് ഇരിപ്പാൻ കൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഒരു റൊട്ടി കൊണ്ട് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുക, ഒരു റൊട്ടിയുണ്ട്, എല്ലാവരും പന്തിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ആരാധനയ്ക്ക് വരുന്നത് വരെ പാസ്റ്റർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മളെല്ലാം ഈ വിശ്വാസക്കാരാ, മനസ്സിലായോ? അത്ഭുതം കണ്ടാൽ നമ്മൾ വിശ്വസിക്കും, എന്നാൽ ദൈവത്തിന്റെ പ്രമാണം ആദ്യം നീ വിശ്വസിക്കേ, പിന്നെ നീ അത്ഭുതം ഏറ്റെടുക്ക. പുരുഷാരത്തെ പന്തിക്കിരുത്ത്. ശിഷ്യന്മാർ ചോദിച്ചില്ല, നീ എന്തോ ചെയ്യാൻ പോവുക, ഈ നാല് ഏഴപ്പവും വെച്ചോണ്ട് എന്ന് ചോദിച്ചില്ലല്ലോ. അവർ പന്തിക്കിരുത്തി. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവരല്ല, പ്രത്യേകിച്ച് മലയാളികൾ. എന്നാൽ ഇംഗ്ലീഷുകാർ കുറച്ചും കൂടെ വിശാലമായിട്ട് വിശ്വസിക്കുന്നവരാ. എരിഗോ കോട്ടയ്ക്ക് ചുറ്റിലും 7 ദിവസം നടക്കാൻ പറഞ്ഞു. 7 ദിവസം നടന്നു. 7-ാമത്തെ ദിവസം 7-ാം പ്രാവശ്യം നടന്നു. 7-ാം പ്രാവശ്യം ആർപ്പിടാൻ പറഞ്ഞപ്പോൾ, എന്തിനാ ആർപ്പിടുന്നേ? നമ്മൾ ആർപ്പിടും എപ്പോഴാണെന്നറിയോ? മതിലെല്ലാം വീണ് കഴിയുമ്പോൾ എന്നാ അല്ലെലുവായിരിക്കും എന്നറിയോ?
ഒരു വാസ്ത്രം പറയേണ്ട, കൈ ഉയർത്തി അല്ലലിയ പറയാൻ. മതില് വീണ് കഴിയുമ്പോൾ, ഇതുകൊണ്ട് തന്നെയാ മതില് വീഴാത്തത്, മതില് വീണ് കഴിഞ്ഞല്ല നീ അല്ലലിയ പറയേണ്ടത്. പിന്നെയോ മതില് വീഴുന്നതിന് മുമ്പ് നീ ആർപ്പിടണം, മതില് വീഴുന്നതിന് മുമ്പ് നീ അല്ലലിയ പറയണം. നീ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വന്നതുകൊണ്ട് സ്തോത്രം പറയണം. നീ ഒരാളിൻ്റെ മേൽ കൈവെക്കുമ്പോൾ വിടുതൽ വന്നതുകൊണ്ട് സ്തോത്രം പറയണം. അവിടെയാ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത്. ആദ്യം വിശ്വസിക്കുക, പിന്നെ അത്ഭുതം ഏറ്റെടുക്കുക. ആദ്യം അനുസരിക്കുക, പിന്നെ അത്ഭുതം ഏറ്റെടുക്കുക. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവരെ പന്തിക്കിരുത്താൻ. അവർ പന്തിക്കിരുത്തി. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ, പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. അപ്പം കർത്താവ് എടുത്ത് സ്തോത്രം ചെയ്തു. ഇങ്ങോട്ട് നോക്കിക്ക്, ഇല്ലാത്തതിനെ ഓർത്ത് നമ്മളെല്ലാവരും ഖേദിക്കുന്നവരാ, കുറ്റം പറയുന്നവരാ. അവർക്കൊണ്ട് ഇവർക്കൊണ്ട് എനിക്കില്ലല്ലോ. അങ്ങനെ ആരും ചെയ്യരുത്. ശിഷ്യന്മാരും ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞു. എന്നാൽ കർത്താവ് ചെയ്തത് ഉള്ളതെടുത്തു സ്തോത്രം ചെയ്തു. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? ഉള്ളതെടുത്തു സ്തോത്രം ചെയ്തു. ഉള്ളതെടുത്തു സ്തോത്രം ചെയ്യ്. നിന്റെ കയ്യിൽ എന്തോ ദൈവം ഇപ്പോ തന്നിരിക്കുന്നത്, അതിന്മേൽ കൈവച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും അത് പെരുകി 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 വരുന്നത്. അനേകരു തിന്ന് തൃപ്തരാകുന്നത്. ദൈവം നിന്നെ അത്ഭുതകരമാണെന്ന് ഉപയോഗിക്കാൻ പോകുക. പക്ഷേ പിറുപിറുപ്പ് നിർത്തണം, ആവലാതി നിർത്തണം, കലഹം നിർത്തണം, പോരുവിളി നിർത്തണം. നമുക്കിനി പോരിന് വിളിക്കുവാനും വാത് കെട്ടുവാനും മത്സരിക്കുവാനും തേടി ആത്മാവിൽ അത് വിത്ത് വിതയ്ക്കുവാനും നമുക്ക് നേരമില്ല. നാം കേട്ടതുപോലെ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. ദൈവമക്കളെ, ഉള്ളതെടുത്ത് സ്തോത്രം ചെയ്യുക. ആമേൻ. ഒറ്റ ചിന്ത കൂടെ ഒടുവിൽ പറഞ്ഞ് അങ്ങ് നിർത്താം. ഇവരെല്ലാം വിളമ്പിക്കൊടുത്തു. അഞ്ചപ്പെടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. തിന്ന് തൃപ്തരായ ജനം, നമ്മുടെ നാട്ടിലെ രീതിയിൽ പറഞ്ഞാൽ വയറൊക്കെ ഒന്ന് തിരുമ്മി, രണ്ട് ഏമ്പൊക്കൊക്കെ വിട്ടിങ്ങനെ നടക്കുക, അവരും നല്ലതായിട്ട് തിന്നു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വിളമ്പി കൊടുത്തോൻ്റെ എല്ലാം തലയിലെ ഓരോ കൊട്ട. ഓ, ഈ ഉപദേശി ഞങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നാട്ടിലെ രീതിയാൻ പറയുന്നത് സൈക്കിളുമായിട്ടാണ് വന്നത്. ഇപ്പൊ പുള്ളി വലിയ കാറല്ല നടക്കുന്നത്. എന്തിന് അസൂയപ്പെടുന്നു? വിളമ്പിയവന് തിന്നാൻ മാത്രമല്ല കൊടുക്കുന്നത്, ഒരു കൊട്ട കൂടെ അവന്റെ തലയിൽ കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മാസ്യോഗം നടന്നാൽ ആളുകളെ ഇരുത്തിയാ ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷനിലെ അവസാനത്തെ ദിവസം ആരാധനയിൽ ഒരു 2500 പേരൊക്കെ കൂടും, എല്ലാവർക്കും ചാപ്പാട് കൊടുക്കും. പക്ഷേ യോഗം കഴിയുമ്പോഴത്തേ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, 5 കൗണ്ടറിൽ ബൊഫേ ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ്. എന്റെ കാരണം എന്നറിയാവോ? ഒന്ന്, ജനങ്ങളെ എല്ലാം ഇരുത്തി വിളമ്പാനുള്ള സൗകര്യമില്ല. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ ചിക്കും കുനിയ വന്ന ശേഷം ആർക്കും കുനിയാനും വയ്യ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബൊഫേ സിസ്റ്റം അങ്ങ് എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 4000 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളമ്പിക്കൊടുത്ത ശിഷ്യന്മാരുടെ നടുവിൻ്റെ വേദനയൊന്ന് ഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അവരുടെ തലയിൽ കൊടുക്കാതിരിക്കുമോ ദൈവം? നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും ദൈവം. കർത്താവ് മതിയെന്ന് പറഞ്ഞാലും നിന്റെ തലമുറ തലമുറ തലമുറയായിട്ട് അവൻ അനുഗ്രഹങ്ങളെ പകരുക തന്നെ ചെയ്യും. ഈ വയലിൽ നീ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വയലിൽ നീ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, ഈ വയലിൽ നീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നീ കല്ലും മരവും ചുമന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ അവൻ അനുഗ്രഹിക്കാതെ വിടത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിനക്കത് ഏറ്റെടുക്കാൻ കഴിയാതെ പോയാൽ നിന്റെ തലമുറയുടെ കയ്യിൽ ദൈവം അവൻ അനുഗ്രഹം കൊടുക്കുന്ന ദൈവമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കി വരും. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവിന്റെ കൂടെ ഇരിക്കുക. പ്രതികൂലമുണ്ടായാലും യേശുവിനെ വിട്ടുപോകാതിരിക്കുക.
എന്റെ യേശു മനസ്സലിയുന്നവനാണെന്ന് തിരിച്ചറിയുക. ഞാൻ നാളെയെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു നാളെ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. വഴിയിൽ വീണ് തളരാൻ ദൈവം അനുവദിക്കത്തില്ല. 5, ഉള്ളതെടുത്ത് സംതൃപ്തിയോടെ സ്തോത്രം ചെയ്യുക. അത് അനേകം മടങ്ങായി ദൈവം വർദ്ധിപ്പിക്കും. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.